ഇപ്പോഴത്തെ ഒരു വാർത്ത, ഒരു അപകട വാർത്തയാണ്. കോഴിക്കോട് വാഹനാപകടത്തിൽ യുവതി മരിച്ചു. കരുവണ്ടൂർ ടൗണിൽ ബസ്സിടിച്ചാണ് സ്കൂട്ടർ യാത്രക്കാരി മരിച്ചത്. മരിച്ച യുവതി ഗർഭിണിയായിരുന്നു എന്നാണ് വിവരം. പാലരി പരുത്തിപ്പാറയിൽ രമ്യയാണ് മരിച്ചത്. ഇവർക്ക് 30 വയസ്സായിരുന്നു. ഭർത്താവ് അനീഷിനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി റിയാസ് കെ മാർച്ച് ചേരുന്നു. റിയാസ്, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഫിജി, ഇന്ന് സന്ധ്യയോടുകൂടിയാണ് അപകടം നടന്നത്. കരുവണ്ണൂർ ടൗണിലായിരുന്നു ഈ ബസ് അപകടം. കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിൽ ഓടുന്ന സ്വകാര്യ ബസ്സും ദോസ് പിക്കപ്പ് വാനും ടൂ വീലറിൽ വന്ന് ഇടിക്കുകയായിരുന്നു. അതായത് പുലരി ബസ്സാണ് ആദ്യം ടൂ വീലറിൽ ഇടിച്ചത് എന്നാണ് ദൃക്സാക്ഷികൾ നൽകുന്ന വിവരം. തുടർന്ന് ഈ ടൂ വീലർ നിയന്ത്രണം വിട്ട് തൊട്ടു മുൻപിലുള്ള പിക്കപ്പ് വാനിൽ ഇടിക്കുകയായിരുന്നു. അങ്ങനെയാണ് രണ്ടിനും ഇടയിൽപ്പെട്ട യുവതിയായ പലരി പരുത്തിപ്പാറ സ്വദേശിനി രമ്യ മരണം സംഭവിക്കുന്നത്. ഒരു അവർ ഗർഭിണിയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണമില്ല. ദാരുണ അന്ത്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇവരുടെ ഭർത്താവ് അനീഷും ഒപ്പമുണ്ടായിരുന്നു. അനീഷിനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പേരമ്പ്ര പോലീസിന്റെ നേതൃത്വത്തിൽ ഇവിടെ എത്തി മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ച് വരുന്നുമുണ്ട്. ശരി റിയാസ്, കോഴിക്കോട് വാഹനാപകടത്തിൽ യുവതി മരിച്ചു. കരുവണ്ണൂർ ടൗണിൽ ബസ്സിടിച്ചാണ് സ്കൂട്ടർ യാത്രക്കാരി മരിച്ചത്. മരിച്ച യുവതി ഗർഭിണിയായിരുന്നു എന്നാണ് വിവരം. പാലേരി പരുത്തിപ്പാറയിലെ രമ്യ ആണ് മരിച്ചത്. ഇവർക്ക് 30 വയസ്സായിരുന്നു. ഭർത്താവിനും പരിക്കുണ്ട്. അനീഷിനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.